ഭരണ തുടർച്ചയല്ല ഭരണമാറ്റമാണ് കേരളം ആഗ്രഹിക്കുന്നത് ആറ് കോടതികളുടെ അറസ്റ്റ് വാറണ്ട് ഉള്ള കേരള പോലീസിന്റെ ഭാഷയിൽ കണ്ടാൽ അറസ്റ്റ് ചെയ്യേണ്ട പിടികിട്ടാപ്പുള്ളിയായ പ്രതി നിരവധി അമ്മമാരുടെയും ഹദാശരുടെയും കണ്ണുനീരിന് തെല്ലും വില കൽപ്പിക്കാത്ത അതേ പിണറായി മുഖ്യൻ അധികാരത്തിന്റെ അവസാനത്തെ ആണ്ടിൽ പിണറായി സർക്കാർ പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ട് 18-ാമത്തെ അടവും പിന്നെ പൂഴിക്കടകനും പ്രയോഗിച്ചു നോക്കുകയാണ് കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രിയായിരുന്ന നിയമസഭയിൽ 50 ആണ്ട് പൂർത്തിയാക്കിയ ഉമ്മൻ ചാണ്ടിയെ കരിവാരി തേക്കാൻ പഴയ സോളാർ കേസ് വീണ്ടും പൊടിതട്ടി എടുത്തിരിക്കുന്നു പ്രതിപക്ഷ എംഎൽഎമാരെയും മുൻ മന്ത്രിമാരെയും അധികാരം ഉപയോഗിച്ച് വേട്ടയാടുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഉമ്മൻ ചാണ്ടിക്കെതിരായ നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിനെ നയിക്കാൻ ഉമ്മൻ ചാണ്ടി എത്തുന്നുവെന്ന് കേട്ടതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎമ്മിനും ഹാലിളകിയത് 5 വർഷം മുമ്പ് ഇതേ വിവാദം ഉയർത്തിയാണ് എൽഡിഎഫ് അധികാരത്തിലേക്ക് വലിഞ്ഞു കയറിയത് ഖജനാവിന് ഒരു രൂപയുടെ നഷ്ടം പോലുമില്ലാത്ത സോളാർ കേസ് പറഞ്ഞ് വിശ്വാസ്യതയില്ലാത്ത ആരോപണങ്ങൾ ഉയർത്തി യുഡിഎഫ് നേതാക്കളെ അപമാനിക്കാൻ ശ്രമിച്ചത് എൽഡിഎഫ് ആണ് അധികാരം ലഭിച്ച് 5 വർഷം സോളാറിനെക്കുറിച്ച് ഒന്നും മിണ്ടാതിരുന്നവരാണ് ഇപ്പോൾ കേസ് സിബിഐക്ക് വിട്ട് നാണം കെട്ട പ്രതികാര രാഷ്ട്രീയം കളിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ തെറ്റിന് മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെയും മുഖ്യമന്ത്രിയെ വിമർശിച്ച കുറ്റത്തിന് കെ എം ഷാജിയെയും ബിസിനസ് പൊളിഞ്ഞതിന് എം സി ഖമറുദ്ദീനെയും വേട്ടയാടുന്നതിൻ്റെ തുടർച്ച തന്നെയാണ് ഉമ്മൻചാണ്ടിക്കും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെയായ നീക്കം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരായും അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തങ്ങളെ വേട്ടയാടുന്നു എന്ന് നിലവിളിക്കുന്നവർ തന്നെ പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് എറിഞ്ഞുകൊടുക്കുന്നതും ഉമ്മൻചാണ്ടിക്കെതിരായ കേസിലെ വിരോധാഭാസമാണ് സ്വർണക്കടത്തും ഡോളർ കടത്തും ലൈഫ് മിഷൻ തട്ടിപ്പുമൊക്കെയായി അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പിണറായി സർക്കാരിനുള്ള പിടിവള്ളിയാണ് ആരും ഗൗനിക്കാത്ത സോളാർ കേസ് സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണി തന്നെ ഈ കേസ് അടിസ്ഥാനരഹിതമാണെന്ന് പ്രഖ്യാപിച്ചതോടെ ആ പിടിവള്ളിയും പിടിവിടുന്നതാണ് കേരളം കണ്ടത് വ്യക്തിജീവിതത്തിൽ അങ്ങേയറ്റം സുതാര്യനായ ഉമ്മൻചാണ്ടിയെപ്പോലും വെറുതെ വിടാത്തവരുടെ വിശ്വാസ്യത ജനം വിലയിരുത്തുക തന്നെ ചെയ്യും 6 കോടതികളുടെ അറസ്റ്റ് വാറണ്ടുള്ള കേരള പോലീസിന്റെ ഭാഷയിൽ കണ്ടാൽ അറസ്റ്റ് ചെയ്യേണ്ട പിടികിട്ടാപ്പുള്ളിയായ പ്രതി ജോലി തട്ടിപ്പ് കേസിൽ ഡിവൈഎഫ്ഐക്കാരെ വരെ പറ്റിച്ച് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്ന തട്ടിപ്പുകാരിയാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അടക്കം സദാ കാവലുള്ള അതീവ സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് പിണറായി വിജയനെ നേരിട്ട് കണ്ട് പരാതി നൽകുന്നത് നിരവധി അമ്മമാരുടെയും ഹതാശരുടെയും കണ്ണുനീരിന് തെല്ലും വില കൽപ്പിക്കാത്ത അതേ പിണറായി മുഖ്യൻ തൊട്ടടുത്ത നിമിഷം തന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടതിലെ പൊള്ളത്തരം മാത്രം മതി ഈ സർക്കാരിന്റെ ഗതി അധോഗതിയാണെന്ന് തിരിച്ചറിയുന്നതിന് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഷുഹേബിന്റെയും കേസുകൾ സിബിഐ ഏറ്റെടുക്കുന്നതിനെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി ഡൽഹിയിൽ നിന്നുള്ള അഭിഭാഷകർക്കും മറ്റും പൊതുഖജനാവിൽ നിന്ന് കോടികൾ ചെലവിട്ട സർക്കാരാണിതെന്ന് ഓർക്കുമ്പോഴാണ് പിണറായി സർക്കാരിന്റെ യഥാർത്ഥ സിബിഐ വിശ്വാസം വെളിവാകുക വികസനത്തിന്റെ വിസ്മയം തീർത്ത കഴിഞ്ഞ യുഡിഎഫ് സർക്കാരിനെ തളച്ചിടാൻ സോളാർ കേസിനെ വജ്രായുധമാക്കി നടത്തിയ വില കുറഞ്ഞ ഏർപ്പാട് ഇനിയും തുടരാമെന്നാണ് സിപിഎം കരുതുന്നത് സ്വന്തം സർക്കാരിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ ഒന്നും പറയാനില്ലാത്തതിന്റെ ആത്മവിശ്വാസക്കുറവാണ് പിണറായി സർക്കാരിനെ നയിക്കുന്നത് ഭരണ തുടർച്ചയല്ല ഭരണമാറ്റമാണ് കേരളം ആഗ്രഹിക്കുന്നത് അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയുമായി 5 കൊല്ലം തട്ടിമുട്ടി നീങ്ങിയ ഈ നെറികെട്ട മുന്നണിയെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാനുള്ള അവസരത്തിനായി കാത്തിരിക്കുകയാണ് ജനം.